ഒരാഴ്ച പ്രസാദത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പണം തകർത്തു പൃഥ്വിരാജ്, രണ്ടുപേരെ എനിക്കൊന്നും ഒരു പടി മുന്നിൽ പൃഥ്വിരാജാന്ന് എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജ് എൻട്രി വെക്കാൻ അടിപൊളിയായിട്ട്, പക്ഷെ അവസാനം എത്തിയ പൃഥ്വിരാജ് വേറെ ലെവലിലേക്ക് മാറി. പടം പടം ഒരു ഇടയ്ക്കൊരു ശകലം ലാഗ് തോന്നുന്നായിരുന്നു, എന്നാലും അവസാനം ഇപ്പൊ കെ ജി എഫ് ലെവലിലേക്ക് തന്നെ പടം മാറി. അടിപൊളി പടം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാം, ഒരേ സംവിധായകൻ അതുപോലൊക്കെ, എനിക്ക് അതുപോലൊക്കെ ആ ഒരു കുറച്ചൊക്കെ ഫീലൊക്കെ വന്നു. പക്ഷെ എനിക്ക് മ്യൂസിക്കും പി ജിയും ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ അതുപോലെ തന്നെ അടിപൊളിയാണ്. പൃഥ്വിരാജ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു പ്രഭാഷണങ്ങളും നന്നായിട്ട് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും കേരളത്തിൽ നിന്നായതുകൊണ്ട്. കുറച്ചുകൂടി ഒരു സ്റ്റാർഡം ഒക്കെ എനിക്ക് ചില സമയങ്ങളിലൊക്കെ പൃഥ്വിരാജ് അന്യഭാഷയിൽ തിളങ്ങുന്നൊരു കൊച്ചം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചിന്തിച്ചു, ഒബിയസ്ലി എന്തായാലും കുറച്ചുകൂടി കാലം കഴിയും ഒന്നിനെ ഉണ്ടാവുമായിരിക്കും ഉറപ്പായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കണ്ടില്ലേ, ഗംഭീരം പറഞ്ഞ ഗംഭീരം, ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ്, ഒരു രക്ഷയില്ല. ആ പ്രഭാസിന്റെ അഴിഞ്ഞാട്ടമാണ് ഇതിനകത്ത് ഫുള്ള് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർസ്റ്ററായ പൃഥ്വിരാജ് കൂടി വന്നപ്പോ ഓ രോമാഞ്ചം എന്ന് പറഞ്ഞ രോമാഞ്ചം. കാരണം ആ തിയേറ്ററിൽ വന്ന് ഇരുന്ന് കണ്ടാൽ അതിന്റെ എഫക്ട് കിട്ടുള്ളൂ. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടി വന്നതിന്റെ സമയത്തുള്ള ആ ഒരു ഗൂസ്ബംസ് ശരിക്കും തിയേറ്റർ ഇളകി മറിയായിരുന്നു. ശരിക്കും ആ ഫൈവ് സീക്വൻസ് ഒക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. എല്ലാ റെക്കോർഡുകളും തൂക്കും. സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഗംഭീരം അതൊക്കെ എല്ലാം മേലെ പോകും. ഇതിൽ എല്ലാ റെക്കോർഡുകളും തൂക്കാൻ പോവാണ്, ഒരു രക്ഷയില്ല. പടം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ മേക്കിംഗ് ആയാലും സ്റ്റോറി ആയാലും എല്ലാ പെർഫോമൻസ് ബേസിലായാലും ഒക്കെ ഒരു ആ ഒരു എക്സ്പെക്ടേഷൻ ലെവല് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കെ ജി എഫ് ആണോന്നൊക്കെ ചോദിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെ ആ ലെവല് വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഇതൊരു പുതിയൊരു എക്സ്പെരിമെന്റ് പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മള് ട്രെയിലറിൽ കണ്ടതിനൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇപ്പൊ പ്രഭാസും പൃഥ്വിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. അതിന്റെ പോലുള്ള തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കാണാം. എല്ലാവരും നല്ലോണം തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി. നമ്മള് കെ ജി എഫ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് പ്രശാന്തിൽ നിന്ന് സംവിധായകനിൽ നിന്ന് കിട്ടി. പിന്നെ പ്രഭാസിന്റെ നമ്മുടെ ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതില് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു. പിന്നെ ബോബി സിംഹ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരവരുടെ റോളുകൾ പേരറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രശാന്തിലെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയായിരിക്കും ഈ ഒരു ചിത്രം. ഇനി കളക്ഷനാണ്, കളക്ഷൻ 1000 ആണോ 1500 ആണോ 2000ത്തിലേക്കാണോ പോണതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നല്ല ഒരു അവതരണമാണ്, അത്രയും നല്ല മേക്കിംഗ് ആണ്, BGM, ലൊക്കേഷൻ, അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, ഒരു ലാഗും ഇല്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് വന്ന് കാണാം, കുടുംബത്തമ്മയും വന്ന് കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം. നമ്മള് മലയാളത്തിന്റെ ഒരു അഭിമാനമായതുകൊണ്ട് നമ്മള് എന്തായാലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കാതെ അത് പറ്റില്ല. ഭയങ്കര നൈസാണ്, രണ്ടുപേരും ഒപ്പത്തിനുള്ള കോമ്പിനേഷനാണ് ഭയങ്കരമായിട്ട് കയ്യടി കിട്ടിയത്. എനിക്കും അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട്. പക്ഷെ പ്രഭാസ് ആ ബാഹുബലിക്ക് ശേഷമുള്ള ആ പ്രഭാസിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയല്ല, KGF വേറൊരു രീതിയിൽ ആ കളക്ടേഴ്സുമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ആ ഒരു രീതിയിലാണെങ്കിലും KGF-ൽ നിന്ന് എന്റെ ഒരു ഡിഫറെന്റ് ആണ്. പക്ഷെ ആ KGF-ന് ശേഷം അത്രയും ഒരു എഫക്റ്റോട് കൂടി ആൾക്കാർ ഇത്രയധികം സ്വാധീനിക്കാൻ പറ്റിയ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി സലാറ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു മൂവി KGF-ന് ശേഷം ഉണ്ടായിട്ടില്ല.
കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.